Hi friends, Assalamu alaikum. Welcome back to my channel. I am going to eat a super tasty beef fry. I will add the ingredients in the beef fry. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ട് തയ്യാറാക്കാം അതിനു വേണ്ടി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു വെളുത്തുള്ളി മീഡിയം സൈസ് ഇഞ്ചി നാല് ഡ്രൈ ചില്ലി കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുക്കണം നമ്മുടെ ബീഫ് ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഇനി അത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം അതിനു വേണ്ടി ആവശ്യത്തിന് ഉപ്പ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇവിടെ കാശ്മീരി ചില്ലിയാണ് ട്ടോ എടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഇട്ടത് 1/2 ടീസ്പൂൺ ഗരം മസാല 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബീഫ് മസാല കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം മിക്സ് ചെയ്യണേ വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്യണേ ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമണും കൂടിയും ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് ഒരു കാ മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് സവാള ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക സവാള നല്ലവണ്ണം പൊരിച്ചെടുക്കണം നമ്മൾ ബിരിയാണിക്കൊക്കെ പൊരിച്ചെടുക്കുന്നില്ലേ അതേ രീതിയിൽ പൊരിച്ചെടുക്കണം കേട്ടോ ഇതുപോലെ നല്ലവണ്ണം പൊരിച്ചെടുക്കാം ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായ ശേഷം 1 ടേബിൾ സ്പൂൺ പരിഞ്ചീരകം കുറച്ച് കറിവേപ്പില 2 പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ മിക്സ് ചെയ്യണേ ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ മസാല കൂട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച്
ഒരു 15 മിനിറ്റ് വരെ കുക്കാവാം. ഇപ്പോൾ നമ്മുടെ ബീഫ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ച ആ വറുത്ത ഉള്ളിയും കൂടി ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല സ്മെല്ല് വരുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റായിരിക്കും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. സൂപ്പർ ടേസ്റ്റാണ്. പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരടിപൊളി ബീഫ് ഫ്രൈ ആണ്. ഇപ്പോഴിതാ യമ്മി ആൻഡ് സൂപ്പർ ടേസ്റ്റുള്ള ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Thank you for watching my channel.